പുൽവാമയിൽ 40 ഇന്ത്യൻ ധീരജവാന്മാരുടെ ജീവൻ ഒളിപ്പോരിലൂടെ എടുത്ത ജെയ്ഷെ മുഹമ്മദിന് ഇന്ത്യ അതിശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അത് ഒളിപ്പോർ നടത്തിയ ജെയ്ഷെ മുഹമ്മദിന് മാത്രമല്ല, പാകിസ്ഥാൻ അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന എല്ലാ തീവ്രവാദികൾക്കുമുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിരിക്കുന്നു. അനൌദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് 300-ലേറെ ഭീകരരുടെ ജീവൻ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പോരായിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുമ്പോൾ ഇന്ത്യ ഏറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനോട് നിരന്തരമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ മണ്ണിൽ ഭീകരവാദത്തെ വളർത്തരുതേ വളർത്തരുതേ എന്ന്. പക്ഷേ അത് അംഗീകരിക്കാതെ അത് മുഖവിലക്കെടുക്കാതെ ഈ തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുക്കുന്ന പാകിസ്ഥാന് ഇനി അവരോട് അത്തരം അഭ്യർത്ഥന നടത്തിയിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയിരിക്കുന്നത് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ പറയുന്നുണ്ട്, അതിർത്തി മേഖല കടന്ന് ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്ന്. ലോകത്തിനു മുന്നിൽ നിവർന്നു നിന്ന് തന്നെ ഇന്ത്യ പറയുകയാണ്, അല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിലാണ് ഇത് നടത്തിയത് എന്നൊന്നും അല്ല പറയുന്നത്. ശരിക്കും ബലാക്കോട്ടിലെ തീവ്രവാദി ക്യാമ്പിലേക്ക് തന്നെ ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അതിൽപരം എന്തു വേണം? തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് ഇന്ത്യ പറയുന്നു. മറ്റൊരു കാര്യം കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട്. അതെന്താണ്? ഒരു സിവിലിയന് പോലും പരിക്കേൽക്കാതെയാണ് ഞങ്ങൾ തീവ്രവാദികൾക്കെതിരായ ഈ ആക്രമണം നടത്തിയത് എന്ന്. വളരെ കൃത്യമായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദ ക്യാമ്പുകൾ കണ്ടെത്തി അവിടേക്കാണ് 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ വഴി ഇന്ത്യ ബോംബിംഗ് നടത്തിയത്. ഇതിനിടയിൽ മറ്റു ചില വാർത്തകൾ വരുന്നത് ഇന്ത്യയുടെ ഈ മിറാഷ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ആകാശത്തുകൂടി വട്ടമിട്ട് പറക്കുമ്പോൾ പാകിസ്ഥാൻ്റെ F-16 പോർ വിമാനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെ ആസൂത്രണത്തോടുകൂടി ഇന്ത്യയുടെ പരിശീലനം ശ്രദ്ധിച്ച ആ ധീര വ്യോമികരുണ്ടല്ലോ, അവർ പറത്തിയ മിറാഷ് യുദ്ധ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ്റെ F-16 പോർ വിമാനങ്ങൾ പിൻവാങ്ങി എന്ന വാർത്ത വരുന്നു. അതായത് ഇന്ത്യ ലക്ഷ്യമിട്ടത് പാകിസ്ഥാൻ പട്ടാളക്കാരെയൊന്നുമല്ല, പാകിസ്ഥാനിലെ സാധാരണക്കാരെയുമല്ല. അവരാണെങ്കിൽ തിരികെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഈ ചാവേറുകൾ സാധാരണക്കാരായ മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ, നമ്മുടെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സൈനികരെ, അവരെയൊക്കെയാണല്ലോ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആ ഒളിപ്പോരല്ല നടത്തിയത്. ഈ ഭീകരവാദികൾക്ക് മേൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത അവരുടെ ക്യാമ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കി ടാർഗറ്റഡ് ബോംബിംഗ് എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിലൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ കൃത്യം എവിടെയാണോ ആണി അടിക്കേണ്ടത് അവിടെ തന്നെ ആണി അടിക്കുക എന്ന് പറയുന്ന ആ നിലയിൽ തന്നെയാണ് ചെയ്തത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി പറയുന്നുണ്ട്, ബലാക്കോട്ടിലെ ഈ തീവ്രവാദ പരിശീലന കേന്ദ്രം നയിച്ചുകൊണ്ടിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസറിൻ്റെ സഹോദരൻ ഉസ്താദ് ഗൗറി എന്ന് അറിയപ്പെടുന്ന മൗലാന യൂസഫ് അഷറിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ മൗലാന യൂസഫ് അസറും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒത്തിരി കമാൻഡർമാരും ആയുധ പരിശീലകരും ഈ റിക്രൂട്ടിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകളുമടക്കം ഒരു വൻ നാശനഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ പറയുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണത്തിൽ ആ കണക്കുകളില്ല എങ്കിൽ പോലും കൃത്യമായി അവരുടെ കേന്ദ്രത്തിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. മൗലാന യൂസഫ് അസർ അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദ് കമാൻഡറിൻ്റെ, ജെയ്ഷെ മുഹമ്മദ് ചീഫിൻ്റെ അനുജനായിട്ടുള്ള ആ ബലാക്കോട്ടിലെ തീവ്രവാദ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ആളെയടക്കം ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് ഇന്ത്യ ചങ്കൂറ്റത്തോടുകൂടി പറയുന്നു, അഭിമാനത്തോടുകൂടി പറയുന്നു. ലോകത്തിന് മുന്നിൽ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യ മറ്റൊരു മാതൃക കൂടി കാട്ടിക്കൊടുക്കുകയാണ്. സാധാരണക്കാർക്ക് നേരെ ബോംബ് വർഷിക്കാതെ, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നേരെ ബോംബ് വർഷിക്കാതെ തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം, അതാണ് പാകിസ്ഥാനും മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന് കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് പാകിസ്ഥാന് പറയാൻ സാധിക്കില്ലല്ലോ. ഞങ്ങളുടെ പട്ടാളക്കാരെ അല്ലല്ലോ നിങ്ങൾ വധിച്ചത് എന്ന് പാകിസ്ഥാൻ പറയേണ്ടി വരുന്നത്. തീവ്രവാദികൾക്കെതിരെയാണ് ഇന്ത്യ പോരാടിയത്. അതുകൊണ്ട് പാകിസ്ഥാനും ഇനി വാതുറക്കാനാകില്ല. ഇന്ത്യ ചെയ്തത് തീവ്രവാദത്തിനെതിരായുള്ള അതിശക്തമായ പോരാട്ടമാണ്. പാകിസ്ഥാന് പാഠം പഠിക്കാനുള്ള ഒരവസരം ഇന്ത്യ നൽകിയിരിക്കുന്നു.